ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരിസ്ഥിതിയെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. PM കിസാൻ പദ്ധതിക്ക് കീഴിൽ 18,000 കോടി രൂപയുടെ 15-ാം ഗഡു വിതരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജാർഖണ്ഡിൽ തുടക്കം കുറിക്കും. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയ്ക്ക് നാളെ തുടക്കം. കേരളത്തിലെ പ്രചാരണ പരിപാടിയുടെ ആരംഭം നാളെ അട്ടപ്പാടിയിൽ. നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യ ലോകത്തിന്റെ ആകർഷക നിക്ഷേപ കേന്ദ്രമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പ് 17-ന്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. മറ്റുള്ളവരെ സഹായിക്കാനും പരിസ്ഥിതിയോട് സ്നേഹവും ബഹുമാനവും പുലർത്താനും കുട്ടികളെ പ്രാപ്തരാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും കുട്ടികളെ ബോധവാന്മാരാക്കേണ്ടതും പ്രധാനമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ശിശുദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ വിവിധ സ്കൂളുകളിലെ കുട്ടികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കുട്ടികൾക്ക് ശരിയായ ദിശാബോധം നൽകേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ഇന്നത്തെ കുട്ടികൾ സാങ്കേതിക വിദ്യയിൽ അറിവുള്ളവരാണെന്നും അവർ രാജ്യത്തും വിദേശത്തും തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. വായന ശീലമാക്കാൻ രാഷ്ട്രപതി കുട്ടികളെ ഉപദേശിച്ചു. PM കിസാൻ പദ്ധതിയുടെ 15-ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജാർഖണ്ഡിൽ നിർവഹിക്കും. ജൻജാതീയ ഗൌരവ ദിവസ ആഘോഷ ചടങ്ങിൽ വച്ചാണ് രാജ്യത്തെ 8 കോടിയിലേറെ കർഷകർക്ക് പദ്ധതിയുടെ ആനുകൂല്യം കൈമാറുന്നത്. 18,000 കോടി രൂപ ചടങ്ങിൽ കർഷകർക്ക് വിതരണം ചെയ്യും. PM കിസാൻ പദ്ധതിയിലൂടെ 2.8 ലക്ഷം കോടി രൂപയാണ് ഇതിനകം കേന്ദ്ര സർക്കാർ കൈമാറിയത്. റാഞ്ചിയിലെ ബിർസാമുണ്ട സ്മാരക പാർക്കും സ്വാതന്ത്ര്യസമര മ്യൂസിയവും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 3-ാം ജൻജാതീയ ഗൌരവ ദിനാഘോഷ പരിപാടിയിലും പങ്കെടുക്കും. ഗോത്രവർഗ വിഭാഗങ്ങൾക്കായി 24,000 കോടി രൂപയുടെ പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. കേന്ദ്രത്തിന്റെ സുപ്രധാന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. ജൻജാതി ഗൌരവ ദിവസമായ നാളെ ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യസമര നായകൻ ബിർസാമുണ്ടയുടെ ജന്മസ്ഥാനമായ ജാർഖണ്ഡിലെ ഖുന്തിയിലാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. കേന്ദ്ര സർക്കാരിന്റെ ബൃഹത്തായ ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിക്കുന്നതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത 5 IEC വാനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജ്യത്ത് ഗോത്രവർഗ വിഭാഗങ്ങൾ കൂടുതലായുള്ള 68 ജില്ലകളിൽ ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ വാനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ നടക്കുന്ന പരിപാടിയിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. 2024 ജനുവരി 25-നകം രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഈ പ്രചാരണ പരിപാടി നടത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ലോകത്തിന്റെ ആകർഷക നിക്ഷേപ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. US സന്ദർശനത്തിന്റെ ഭാഗമായി സാൻഫ്രാൻസിസ്കോയിൽ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയും US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറവും ആതിഥേയത്വം വഹിക്കുന്ന നിക്ഷേപക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യാപരമായ ലാഭവിഹിതം, ഉൽപാദനശേഷി, അനുകൂലമായ ബിസിനസ് അന്തരീക്ഷം എന്നിവയിലൂടെ നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളാണ് ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നതെന്നും ശ്രീ പീയൂഷ് ഗോയൽ US പറഞ്ഞു. ദക്ഷിണ കൊറിയയിലെയും സിംഗപ്പൂരിലെയും വാണിജ്യ മന്ത്രിമാരുമായി ശ്രീ ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി. ഈ മാസം 17-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. മധ്യപ്രദേശിലും 2-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഛത്തീസ്ഗഡിലും അന്തിമഘട്ട പ്രചാരണത്തിനായി വിപുലമായ പരിപാടികളാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. മധ്യപ്രദേശിൽ BJP പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങി മുതിർന്ന നേതാക്കൾ രംഗത്തുണ്ട്. പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ബേട്ടൂലിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ആദിവാസി ക്ഷേമത്തിനായി 24,000 കോടി രൂപയുടെ പദ്ധതിക്ക് നാളെ ജൻജാതീയ ഗൌരവ് ദിവസിൽ തുടക്കം കുറിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജാബുവ, ഷാജാപൂർ, ഇൻഡോർ എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിലും ശ്രീ മോദി സംസാരിക്കുന്നുണ്ട്.
കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മധ്യപ്രദേശിലെ വിദിഷയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സച്ചിൻ പൈലറ്റ്, കമൽനാഥ്, ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ളവർ പ്രചാരണ പരിപാടിയിൽ സജീവമാണ്. സമാജ്വാദി പാർട്ടിക്കായി അധ്യക്ഷൻ അഖിലേഷ് യാദവും പ്രചാരണ രംഗത്തുണ്ട്. ഛത്തീസ്ഗഡിൽ 70 സീറ്റുകളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ബിജെപിക്ക് വേണ്ടി കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും കോൺഗ്രസിനായി പ്രിയങ്ക ഗാന്ധിയും റായ്പൂരിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളിൽ 606 പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ നിരസിക്കപ്പെട്ടു. രേഖപ്പെടുത്തിയ വിവരങ്ങൾ അപൂർണമായതിനാലാണ് പത്രികകൾ തള്ളിയത്. 119 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഈ മാസം 30 വോട്ടെടുപ്പ്. നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വികസിത ഇന്ത്യയുടെ പ്രതീകമാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയെന്ന് വാർത്താവിതരണ മന്ത്രാലയം സെക്രട്ടറി അപൂർവ ചന്ദ്ര പറഞ്ഞു. വികസിത ഇന്ത്യ എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ സന്ദേശം. ആദിവാസികൾ, കർഷകർ, സ്ത്രീകൾ, കുട്ടികൾ, ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എന്നിവരിൽ വികസനമെത്തിക്കുകയാണ് യാത്രയുടെ പ്രാഥമിക ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം രാജ്യമെമ്പാടും ശിശുദിനമായി ആഘോഷിച്ചു. വിപുലമായ പരിപാടികളാണ് ശിശുദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. 134 ജന്മദിനത്തിൽ ജവഹർലാൽ നെഹ്റുവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ ശിശുദിന റാലി മന്ത്രി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇത്തവണത്തെ ശിശുദിന സ്റ്റാമ്പ് മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തു. ICC ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിലെ ആദ്യ സെമിയിൽ നാളെ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രാഥമിക റൌണ്ടിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ സെമിയിൽ ഇറങ്ങുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാം സെമിയിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയുമായി ഏറ്റുമുട്ടും. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയ 40 തൊഴിലാളികളെ പുറത്തെത്തിക്കുന്നതിനുള്ള ശ്രമം ഊർജിതമായി തുടരുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ എല്ലാ തൊഴിലാളികളെയും സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കി ടോക്കുകൾ വഴി കുടുങ്ങിക്കിടക്കുന്നവരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും തൊഴിലാളികൾക്ക് ഓക്സിജനും വെള്ളവും ഭക്ഷണവും നൽകുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഖനന വ്യവസായത്തിന്റെ വികസനത്തിന് സർക്കാർ നിർണായക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്ര ഖനിമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ഇന്ത്യ ഇന്റർനാഷണൽ ഫെയർ 2023 വീഡിയോ കോൺഫറൻസിംഗിലൂടെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫാഖാലത്തിന് എറണാകുളം പോക്സോ കോടതി വധശിക്ഷ വിധിച്ചു. പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി വിധി. പ്രതി യാതൊരുവിധ ദയയും അർഹിക്കുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. തെളിവ് നശിപ്പിക്കൽ, മൃതദേഹത്തോട് അനാദരവ്, ബലാത്സംഗം, പ്രകൃതിവിരുദ്ധ പീഡനം തുടങ്ങി 13 കുറ്റകൃത്യങ്ങളാണ് അസ്ഫാഖാലത്തിനുമേൽ ചുമത്തിയത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ഈ മാസം 21 നടത്താൻ നിശ്ചയിച്ചിരുന്ന അനിശ്ചിതകാല സമരം മാറ്റിവെച്ചു. കൊച്ചിയിൽ മന്ത്രി ആന്റണി രാജുവുമായി സ്വകാര്യ ബസ് ഉടമ സംയുക്ത സമിതി നടത്തിയ ചർച്ചയെ തുടർന്നാണിത്. സ്വകാര്യ ബസിൽ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധന വരുത്തുന്നത് സംബന്ധിച്ച് രഘുരാമൻ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. രാജ്യത്തെ മൊത്ത വില സൂചികയിൽ ഇടിവ് രേഖപ്പെടുത്തി. വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മൊത്ത വില സൂചിക കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 0.52% ഇടിവ് രേഖപ്പെടുത്തി. രാസവസ്തുക്കൾ, വൈദ്യുതി, തുണിത്തരങ്ങൾ, അടിസ്ഥാന ലോഹങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പേപ്പർ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിലയിടിവ് മൂലമാണ് സൂചികയിൽ കുറവുണ്ടായതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. വ്യോമ ഗതാഗത പ്രതിരോധ ബഹിരാകാശ രംഗങ്ങളിലെ ലോകത്തെ പ്രധാന വ്യാപാര പ്രദർശനമേളയായ ദുബായ് എയർ ഷോ 2023 തുടക്കമായി. കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാരം നടക്കുന്ന എയർ ഷോയിൽ ആദ്യ ദിവസം എമിറേറ്റ്സും ഫ്ളൈ ദുബായും സംയുക്തമായി 125 ബോയിംഗ് വൈഡ് ബോഡി ജെറ്റുകൾക്കുള്ള അനുമതി നേടി. ഇന്നലെ ആരംഭിച്ച എയർ ഷോ വെള്ളിയാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതിയെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. PM കിസാൻ പദ്ധതിക്ക് കീഴിൽ 18,000 കോടി രൂപയുടെ 15-ാം ഗഡു വിതരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജാർഖണ്ഡിൽ തുടക്കം കുറിക്കും. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് നാളെ തുടക്കം. കേരളത്തിലെ പ്രചാരണ പരിപാടിയുടെ ആരംഭം നാളെ അട്ടപ്പാടിയിൽ. നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യ ലോകത്തിന്റെ ആകർഷക നിക്ഷേപ കേന്ദ്രമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പ് 17. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം നാളെ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.